ഉയർന്ന മണ്ണെണ്ണ വില കാരണം ഒരു പ്രാവശ്യം വള്ളം കടലിലിറക്കാൻ 10,000 രൂപ വേണം. ഇത് കണ്ടെത്താൻ കഴിയാത്തതിനാലാണ് പകുതിയോളം വള്ളങ്ങളും കടലിൽ പോകാത്തത്. ഇതിനൊരു പരിഹാരമാണ് ഇലക്ട്രിക് എഞ്ചിനുകളെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഒരു ഒരു മാർഗ സംവിധാനമില്ല. കാര്യം ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ ഈ എണ്ണയുടെ പിന്നെ എഞ്ചിൻ്റെ ഒരു ചാർജിങ് സംവിധാനവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യർക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ഇലക്ട്രിക് എഞ്ചിനുകൾ വികസിപ്പിച്ചാൽ തൊഴിലാളികൾക്ക് വീടുകളിൽ തന്നെ എഞ്ചിനുകൾ റീചാർജ് ചെയ്യാൻ കഴിയും. മണ്ണെണ്ണയ്ക്ക് ചിലവാക്കുന്ന ഉയർന്ന തുക ഇതിലൂടെ ലാഭിക്കാൻ കഴിയുമെന്നും ഇവർ പറയുന്നു. ഇപ്പോൾ നമ്മുടെ സ്കൂട്ടറുകളും കാറുകളും എല്ലാം നിരത്തുകളിൽ ഇലക്ട്രിഫിക്കേഷനിലേക്ക് നീങ്ങുന്ന പശ്ചാത്തലത്തിൽ ഈ തീരദേശത്തെ വറുതി അനുഭവിക്കുന്ന ജനവിഭാഗത്തെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ഏക പരിഹാര മാർഗം ഇലക്ട്രിഫൈഡ് ഔട്ട്ബോർഡ് എഞ്ചിനുകൾ സർക്കാർ മേഖലയിൽ വികസിപ്പിച്ച് നൽകുക എന്നുള്ളതാണ്. ഇലക്ട്രോണിക് വാഹനങ്ങൾ വലിയ തോതിൽ നിരത്തിലിറങ്ങുന്ന സാഹചര്യത്തിൽ സർക്കാർ മനസ്സുവെച്ചാൽ വള്ളങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഇലക്ട്രോണിക് എഞ്ചിനുകളും വികസിപ്പിക്കാൻ കഴിയുമെന്ന് മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ മാതൃകയിൽ റീചാർജ് ചെയ്യാവുന്ന എഞ്ചിനുകൾ വള്ളങ്ങൾക്ക് നൽകിയാൽ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിൽ അത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാരണമാകും. ക്യാമറമാൻ ബോണിക്കൊപ്പം ഷമ്മി പ്രഭാകർ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.